എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ബലിപെരുന്നാൾ ആശംസകൾ. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ വീട്ടിൽ നടത്തിയ ഒരു ബലിപെരുന്നാളിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. തലേ ദിവസം തന്നെ ഞാൻ പെരുന്നാളിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെയുള്ള കുറച്ച് വീഡിയോസാണ് നിങ്ങളുമായിട്ട് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. തലേ ദിവസം തന്നെ ബിരിയാണി ഉണ്ടാക്കാനുള്ളതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി തൊലിക്കലും പിന്നെ ചിക്കനിൽ മസാല പുരട്ടിയൊക്കെ തലേ ദിവസം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പിറ്റേന്ന് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ നല്ല പണിക്കൊക്കെ നല്ല ഈസി ആയിരുന്നു. അന്ന് അപ്പോൾ വേഗം തന്നെ എൻ്റെ ജോലികളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാള കട്ടയലും തക്കാളി കട്ടയലും അങ്ങനെയുള്ള ചെറിയ പണികളൊക്കെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചിക്കൻ ഫ്രൈ ആക്കാനുള്ളതൊക്കെ ഞാൻ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുകയാണ് ചെയ്തത്. അങ്ങനെ രാവിലെ നിസ്കാരവും ചായപൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ ഞാൻ ചോറ് റെഡിയാക്കാനായിട്ടിരുന്നു. അപ്പോഴേക്കും ഇവരൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. ആൺകുട്ടികളും വീട്ടിലുള്ള എല്ലാവരും പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ആപ്പാൻ്റെ മക്കളൊക്കെ ഇവിടെ വന്ന് അവരൊക്കെ പായസം കുടിച്ച് കാക്കാൻ്റെ മക്കളും എല്ലാവരും വന്ന് പെരുന്നാളിൻ്റെ അന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ കൊണ്ട് ദം ചെയ്ത ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയത്. എല്ലാവരും പായസമൊക്കെ കുടിക്കാനായിട്ട് ഞാൻ പായസമൊക്കെ എല്ലാവർക്കും കൊടുക്കുകയാണ്. അന്ന് കുട്ടികളെല്ലാവരും നമ്മളെ വീട്ടിലേക്ക് വന്നിരുന്നു പെരുന്നാളായിട്ട്. നല്ല രസമായിരുന്നു ഇപ്രാവശ്യത്തെ പെരുന്നാൾ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ലോക്ക്ഡൗൺ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഹാപ്പി ആയിരുന്നു ഈ പെരുന്നാളിന്. കാക്കാൻ്റെ മക്കളും പേരക്കുട്ടികളൊക്കെ ആണിട്ടത്. കാക്കയും വന്നിട്ടുണ്ട്. വന്ന് വന്ന എല്ലാവരും കൂടെ നല്ലൊരു രസമായിരുന്നു വീട്ടിൽ. ഇപ്പം എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കലും പടക്കം പൊട്ടിക്കലും ഒക്കെ നല്ല ഉഷാറായിട്ട് എല്ലാവരും ആഘോഷിച്ചു. അപ്പം അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചോറ് തിന്നാനുള്ള ഒരുക്കത്തിലാണ്. ചോറൊക്കെ വിളമ്പി നേരത്തെ തന്നെ ഞങ്ങൾ ചോറൊക്കെ വിളമ്പി 12 മണി ആയപ്പോഴേക്കും ചോറുന്നലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയി.
ഇന്നലൊക്കെ കഴിഞ്ഞ് അന്ന് ഷാനുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അവന് 18 വയസ്സ് തികഞ്ഞ ബർത്ത്ഡേ ആണ് അന്ന്. അന്ന് കുട്ടികളെല്ലാവരും കൂടെ കേക്ക് മുറിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ചോറ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ചെരിപ്പടി മലയിലേക്ക് പോയി. അവിടെ നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അവിടെ ചെന്ന സമയത്ത് കൂടുതൽ ടൈമൊന്നും അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരുണ്ടായിരുന്നു അവിടെ. അതിന് കുറേ ടൈം അവിടെ ചെലവഴിക്കാൻ വേണ്ടി അനുവദിച്ചില്ല. ഞങ്ങൾ നേരെ കുറച്ച് ടൈമൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ വീട്ടിൽ തന്നെ തിരിച്ചു പോരുക ചെയ്തത്.